ഇഡിയും ഇൻകം ടാക്സും സംയുക്ത പരിശോധന നടത്തിയ ഡി സി സി സെക്രട്ടറി നാദ്രയും ഭർത്താവ് സുരേഷും അത്ര ചെറുമീനുകളല്ല. ഇവരുടെ മണ്ണന്തലയിലെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചതോടെ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. ചില വ്യക്തികളുടെ ഭൂമി ഇടപാടുകളും ഫ്ളാറ്റ് കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങളും പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെ നാദ്രയെയും ഭർത്താവ് സുരേഷിനെയും കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലും വേണ്ടിവരുമെന്ന് വ്യക്തമായി. വീട്ടിലെ റെയ്ഡിൽ നിന്നും കണ്ടെടുത്തത് നിർണായക രേഖകളാണ്. മണ്ണന്തലയ്ക്ക് സമീപമുള്ള വീട്ടിൽ 30 മണിക്കൂറിലേറെ പരിശോധന നടന്നു. പാരീസ് അബൂബേക്കറിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കൺസൾട്ടൻ്റാണ് സുരേഷ്. വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഭൂമി, ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പിടിച്ചെടുത്തത്. പാരീസിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ പാരറ്റ് ഗ്രോയുടെ കൺസൾട്ടൻ്റായി 2018 മുതൽ സുരേഷ് ജോലി ചെയ്യുകയാണ്. പാരീസ് അബൂബേക്കർ 10 വർഷം മുമ്പ് ആരംഭിച്ച ദിനപത്രം മെട്രോ വാർത്തയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പത്രം മറ്റൊരു ഗ്രൂപ്പാണ് നടത്തുന്നത്. പാരറ്റ് ഗ്രോ കമ്പനി കേരളത്തിലുടനീളം ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ട്. മുമ്പും വിവാദത്തിൽപ്പെട്ട കമ്പനിയാണ് പാരറ്റ് ഗ്രോ. കൊച്ചി വളന്തക്കാടിൽ ടൗൺഷിപ്പിനായി കണ്ടൽക്കാട് ഉൾപ്പെടുന്ന ഭൂമി ഇതേ കമ്പനി വാങ്ങിയത് വിവാദമായിരുന്നു. സംഭവം വിവാദമായതോടെ പദ്ധതിക്ക് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമ്പോഴാണ് തിരിച്ചടിയായി ഡി സി സി സെക്രട്ടറി നാദ്ര സുരേഷിൻ്റെ വസതിയിൽ പരിശോധന നടന്നത്. ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുന്ന അവസ്ഥയാണ്. നാദ്രയും ഈ വിവാദ ഇടപാടുകളുടെ ഭാഗമായിരുന്നു എന്ന ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ഇൻകം ടാക്സ് പിടിച്ചെടുത്ത രേഖകളിൽ നാദ്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ ഇവരുടെ മകനും ഇവരുടെ സ്ഥാപനത്തിലാണ് ജോലി നോക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്ന നാദ്ര വിരമിച്ച ശേഷം ഒരു പെൻഷൻ സംഘടനയിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് കോൺഗ്രസിലെത്തി. മംഗള കോൺഗ്രസിലായിരുന്നു കുറച്ചു കാലം. പിന്നീടാണ് ഡി സി സി സെക്രട്ടറി ആയത്. തിരുവനന്തപുരത്ത് വിശാലമായ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് നാദ്രയുടെ ഭർത്താവ് സുരേഷ്. മെട്രോ വാർത്തയുടെ മുൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്നു. അമൃത ടിവിയിലും ജയ്ഹിന്ദിലും പ്രവർത്തിച്ചു. മെട്രോ വാർത്തയിൽ എത്തിയപ്പോഴാണ് പാരീസ് അബൂബക്കറിൻ്റെ വിശ്വസനായി മാറിയത്.